ஹலோ ஃப்ரெண்ட்ஸ், அஸ்ஸலாமு அலைக்கும். வெல்கம் பேக் டு மை சேனல். இன்று மாத்திரமே நான் இங்கு ஃபோர் ஐட்டம் காட்டி உண்டுள்ள நல்ல சிம்பிள் ஆகிட்டு உண்டு வேகாயிட்டாக்கோடு அவுத்திலிருந்து இன்கிரீடியன்ஸ் யூஸ் ஆக்கிட்டு ஆக்கிறேங்கத்த ஒரு ரெசிபி இது. சம்மஸ் இன்கிரீடியன்ஸ் எல்லாம் நமக்கு யூஸ் ஆக்கோங்கில்ல. கூட நான் ரைஸ் உண்டல்லே, ப்ரௌன் ரைஸ் உண்டாக்கிறேன். ப்ரௌன் ரைஸ் சொன்னிங்க நார்மல் ஆகிட்டு நாங்கள் நைச்சோறு யூஸ் ஆக்கிட்டே ஆக்கிறேன். அதுவும் சிம்பிள் ஆகிட்டு உண்டு, சொம்ம கஷ்டம் இல்லை. പിന്നെ ദാൽ എല്ലാ ആക്കറെ വലത്തേ ദാൽ നാനും കൂടെ പ്രിപ്പയർ ആക്കിരേ. ഫിഷ് ഗസി മാത്രം ഫിഷിൻ്റെ മുല ഉണ്ടല്ലേ, തെല്ലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. എപ്പോഴും ആക്കടങ്കത്തെ ഫിഷ് മസാല ഗസി അല്ലാത് ബേറെ മിസ്റ്റൈൽ ആക്കിരേ. പൊടിക്കരി മാത്രമേ സിമ്പിളായിട്ട് ഒരു പൊടിക്കരി ആക്കിടെ. ഇപ്പം നാനൂടെ ഫസ്റ്റ് കൊണ്ടല്ലേ ദാൽ എങ്ങനെ ആക്കറേ കാട്ടി ഉണ്ടല്ലേ. ദാൽ വിശേഷമായിട്ട് എന്തും ഇല്ല, നോർമലായിട്ട് എല്ലാ ആക്കറെ വലത്തേ ദാൽ നാനൂടെ പ്രിപ്പയർ ആക്കിരേ. ജണ്ട് കപ്പ് ബേലെടുത്തരെ, അതക്ക് മൂന്ന് ഗ്ലാസ് രത്തര തന്നെ ബീത്തിരെ. ஒரு டீஸ்பூன் மஞ்சள் பொடி, ஒரு நீருள்ளி, ஜண்டு டொமேட்டோ, எத்தனை காரபீன் அத்தனை காய்மொழும் இடும். நானோட ஜண்டு காய்மொழும் யூஸ் ஆக்கிறேன். நீங்கள் யார காரபீன் உண்டாங்க எக்ஸ்ட்ரா காய்மொழும் இட. இதுலேருந்து அக்கொண்டு கொண்டுண்டா ஹேண்ட் யூஸ் ஆக்கிட்டுண்டல்ல, ஒருக்க ஃபுல்லு டொமேட்டோ நீருள்ளிடெல்லாம் ஸ்மாஷ் ஆக்கொண்டாங்க. ஸ்மாஷ் ஆக்கிட்டாயில் பின்ன பேனாயத்தர் உப்பிடுவோம். ഉപ്പിട്ടിട്ടുണ്ടല്ലെ നിങ്ങളെ ബേല ബേയോഗു എത്ര വിസിൽ ബേണു അത്ര വിസിൽ ബർപ്പാട്ടു. ഗട്ടി ബലിക്കോ തീരാ തെല്ല് ബേല തെല്ലുണ്ടല്ലേ സ്മൂത്ത് ബലയെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് അവിടെതാൾ. ഇപ്പം അത് ഒരു സൈഡിൽ ബെന്തുണ്ടു. ഇപ്പം നാൻ ഫിഷിൻ്റെ കക്കത്ത് കേന്ദ്രമെല്ലാം ഇട്ടുണ്ട് കാട്ടി കൊണ്ടുള്ള. കൂടെ നാൻ ഒരു ഫിഫ്റ്റീൻ്റെ അത്ര റെഡ് ചില്ലി എടുത്തേ, വൺ ടീസ്പൂൺ മഞ്ഞളുടെ പൊടി, ഒരു തെല്ല് പുളി, എത്ര ഉപ്പ് വേണു അത്ര ഉപ്പ് ആഡാക്കൊരു. ഇത് ഉപ്പ് ഈ മുള വരയ്ക്കുമ്പോഴത്തേക്ക് ഇട്ടിട്ട് അരച്ചെങ്കിൽ ഉണ്ടല്ലോ ഈസി ആയിട്ട് ആവും. തന്നി ബീത്തിട്ട് നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എന്താക്കും ഒരു സൈഡിൽ ബീക്കും. കൂടെ നാനുണ്ടല്ലേ മുറുമീൻ യൂസ് ആക്കിയോണ്ടുള്ളേ. നിങ്ങൾ മുറുമീൻ അല്ലെങ്കിൽ ഡിസ്കോ അല്ലെങ്കിൽ മാഞ്ചി അഞ്ചൽ ഇങ്ങനത്തെ ഇതിലുള്ള ഈ റെസിപ്പി ട്രൈ ആക്കിയുണ്ടല്ലേ, നല്ല ടേസ്റ്റി ആയ ഒരു റെസിപ്പി. ഇത് ഡിഫറെൻ്റ് ആയിട്ടുണ്ടോ, സിമ്പിളായ ഇൻഗ്രീഡിയൻസ് യൂസ് ആക്കിയിട്ട് ആക്കിയിരുന്ന നമ്മുടെ ഈ മുള വരച്ചെതിരെ എന്താക്കൊണ്ട് പോകുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പഴട്ടോണം ഈ ഫിഷിന് രണ്ട് സൈഡുകും ഉണ്ടല്ലേ ഫുള്ളു നിങ്ങൾ ഈ മസാലയുടെ പരട്ടോളും. നാനൂടെ അരച്ച മുള ഉണ്ടല്ലേ കറക്റ്റായിട്ട് വന്നു, ഈ ഫോർ ഫിഷ് കൊണ്ടല്ലേ കറക്റ്റായിട്ട് വന്നു. നിങ്ങൾ യാറ ഫിഷിലെല്ലാം ആക്കറിയുണ്ടായി തെല്ല മുളവ് യാറിട്ടിട്ട് അരച്ചും കഴിത്ത്. ഇപ്പം ഈ മുളയുടെ എല്ലാം ഇട്ടിട്ട് മീൻ്റെ പരട്ടിട്ടായി പിന്നെ അതേ മിക്സി ജാർക്ക് തെല്ല് തന്നി ബീത്തിട്ട് എന്താക്കൊരു കൊന്നുണ്ട്. ഇതേ ഫിഷിൻ്റെ മേൽക്ക് ബീത്തിട്ട് ഉപ്പ് മൈ ഇട്ടില്ലാണ്ട് കണ്ണെങ്കിൽ എക്സ്ട്രാ ഉപ്പ് ആഡ് ആക്കൊരു. ഹാൻഡിൽ എന്താക്കൊരു ഇതിൽ തെല്ലങ്ങ മിക്സ് ആക്കണം. തെല്ല് ആ മുള വല്ല ഇടീ സ്പ്രെഡ് അവിടെ ബലിങ്ങനെ മിക്സ് ആക്കണം. മിക്സ് ആക്കിയിട്ടുണ്ടല്ലേ ഇതിരണങ്ങ ഇപ്പം ബേവോക്ക് ബേക്കണം. ഈ ഫിഷിരണങ്ങ ബേവോക്ക് ബേക്കണം. ഈ ഫിഷിന് ബേവോക്ക് ബേക്കുമ്പോഴത്തേക്കും തീ മാത്രം ഉണ്ടല്ലേ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വിടും. ഇല്ലാണ്ട് കണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരുക്കൽ മുള വല്ല ബത്തിട്ട് മീൻ എന്താ കൊടുക്കുന്ന ബെന്തിട്ടിക്കില്ല കറക്റ്റായിട്ട്. അതൊക്കെ മെയിനായിട്ട് തീ ഉണ്ടല്ലേ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡിലുള്ള ഫിഷ് ബെന്തായാൽ പിന്നെ എന്താക്കണമെന്നുണ്ട ഈ മീൻ്റെ ഞങ്ങൾ ഉൾട്ടയിടും, അടിമറിച്ചിട്ടിടും. അടിമറിച്ചിട്ടിട്ടായിൽ പിന്നെ ഇതുക്കൊണ്ടല്ലേ കറിച്ചൊപ്പിടെ എന്താക്കണം. കട്ടാക്കി ഇട്ടിട്ടെങ്കിൽ പോവും അല്ലെങ്കിൽ ഇടീ കറിച്ചൊപ്പിടെ ഇതിന് മേൽഗിങ്ങനെ ഇട്ടെങ്കിൽ പോവും. എങ്ങനെ ഇടൂ ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ ഇട്ടെങ്കിൽ കഴിത്ത്. ഇല്ലാണ്ട് കണ്ടെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ മീൻ ബേവോക്ക് ബേക്കില്ലേ ആ ടൈമിലും നിങ്ങൾക്ക് കറിച്ചൊപ്പ് ബീനും ഇട്ടിട്ട് ഒട്ടിക്ക് വെച്ചിട്ട് കൂടെ. നാനൂടെ ഒരു സൈഡ് ബെന്തായാൽ പിന്നെ കറിച്ചൊപ്പിട്ടോണ്ടുള്ളു. കറിച്ചൊപ്പിട്ടിട്ടായിട്ട് എന്താക്കൊണ്ട് വന്നിട്ടുണ്ട ഇനൊരു സൈഡ് അത് ബെന്തോ പറമ്പത്ത് കൊണ്ടല്ലേ ഇതിലെ മേൽഗണങ്ങ ഒരു മൂന്നാല് ടേബിൾ സ്പൂണിൻ്റെ അത്ര തേങ്ങനെ ബീത്തോണ്ട്. ഇത് ലാസ്റ്റ് ബീത്തി കൊണ്ടല്ലേ ഒരു സൈഡ് ഫിഷ് ബെന്തിട്ടാവണം. മുള വല്ല സാധാരണ ആരിട്ടായൽ പിന്നെ ലാസ്റ്റ് അമ്മത്തെ പൊസിഷനുക്ക് തേങ്ങനെ ബീത്തിട്ടുണ്ടല്ലേ ഇതിലെ ഞങ്ങൾ ഇത്ര ഡ്രൈ ആവുക പുട്ടേം കഴിത്ത് നോക്കൂ. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കക്ക ഡ്രൈ ആയിട്ട് ചൊമ്മ ഡ്രൈ ആക്കണ്ട തെല്ല് ചോർഗു തെല്ലുകിങ്ങനെ ഗസി ബലിന്നെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് അവിടെ. ഇപ്പം ഫിഷിൻ്റെ റെസിപ്പി മൂടെ റെഡി ആയിടും. നെക്സ്റ്റ് ഇപ്പോൾ ബീട്രൂട്ട് പൊടിക്കരി ഞാൻ സിമ്പിളാക്കിരി. ഫസ്റ്റ് കൊക്കനട്ട് ഓയിൽ ബീത്തിരെ, കടുക് കടുകിട്ടിട്ടായിൽ പിന്നുണ്ടല്ലേ അതക്ക് ഒരു നീരുള്ളി രണ്ട് ടൊമാറ്റോ ഇട്ടിട്ട് ഫ്രൈ ആക്കും. ഫ്രൈ ആക്കിയിട്ടായിൽ പിന്നെ ബീട്രൂട്ട് ഇടും. ബീട്രൂട്ട് ചെറിയ കട്ടാക്കി ഇട്ടിട്ട് ബേനായത്ര തന്നി ബീത്തിട്ടുണ്ടല്ലേ ആ ബീട്രൂട്ട് ബെന്തായിൽ പിന്നുണ്ടല്ലേ ലാസ്റ്റ് ഇതിക്ക് തേങ്ങ ചെറിച്ചതിട്ടും കഴിത്ത്. ഇതൊക്കെ വേറെ പൊടി ബസ്തല്ല എന്തും യൂസ് ആക്കണമെങ്കിൽ കാരത്തേക്ക് നാനൂടെ കായ്മോളോട് കട്ടാക്കിയിട്ട് ഇട്ട് ഇത്തരമേ സിമ്പിളായ ഒരു പൊടിക്കേറി. ഇത് വകർന്നിടൊരു നീരുള്ളി ടൊമാറ്റോ ഫ്രൈ ആക്കൊരു ബീട്രൂട്ട് ഇടൊരു ബീട്രൂട്ട് ബെന്തായിൽ പിന്നെ ലാസ്റ്റ് തേങ്ങിട്ടേം കഴിത്ത് ഇത്തരമേ കാരത്തേക്ക് കായ്മോളും. ഇപ്പം ഈ ബീട്രൂട്ട് പൊടിക്കരിയും റെഡി ഇട്. നെക്സ്റ്റ് ഇപ്പം ഞങ്ങൾ ദാൽ ബോയിലാക്കി വെച്ചില്ലേ അതക്കിപ്പോൾ വകറിനിട്ടത് കാട്ടിയോണ്ടല്ലേ കൊക്കനട്ട് ഓയിൽ ബീത്തോറു. ഓയിൽ നല്ല വെച്ചായാൽ പിന്നെ എനിക്ക് എത്ര കടുക് വേണം അത്ര കടുക് യൂസ് ആക്കോറും.
കടകളിൽ ഫുൾ നല്ല ഇതാവും പൊട്ടിയോ പറയുമ്പോഴത്തേക്ക് എന്താ കൊണ്ടുണ്ട കർച്ചൊപ്പിടും കർച്ചൊപ്പിട്ടിട്ട് നിങ്ങളുണ്ടല്ലോ ഒരു സമയം ഈ എന്താ ചൊല്ലേ കുമ്പെ മുളോ ചൊല്ലാറല്ലേ ചെറിയ ഗുണ്ട് മുളോ വണക്ക് മുളോ അത് ഉണ്ടുണ്ടെങ്കിൽ അത് ഇടോറു ഇല്ലാണ്ട് കണ്ടെങ്കിൽ നോർമൽ ഞങ്ങൾ കറിയാക്കട റെഡ് ചില്ലി പണ്ടൽ അതിലേമി കട്ടാക്കിട്ടിട്ടെ കഴുത്ത് പിന്നെ വെല്ലുള്ളി ഒരു നാലഞ്ച് വെല്ലുള്ളിയുടെ ജൊപ്പിട്ട് ഇത് കിടും തെല്ല് ജീരകിട്ടറ ഇങ്ങുണ്ടുണ്ടെങ്കിൽ ഇങ്ങും ഒരു തെല്ല് ഇത് കേടാക്കിയും കഴുത്ത് ഗ്യാസ്റ്റിക്കുകൾ നല്ലോടും ഇപ്പം ഇതെല്ലാം നല്ല ഫ്രൈ ആയി പിന്നുണ്ടല്ലേ ഞങ്ങൾ ബോയിലാക്കി വെച്ച് ദാളിൽ ബീറ്റിയും കഴുത്ത് ഇങ്ങനെ ദാൽ ബീത്തുമ്പോൾ തെല്ല് തീരെ ഉണ്ടല്ലേ മെല്ലാക്കൊരു എന്നാലും വർക്കലി എല്ലാം ഫുൾ അത് സ്പ്രെഡ് ആവും അതൊക്കെ പേനായിട്ട് ഇപ്പം നോക്കൊരു ദാൽ ഇപ്പോൾ ഫുൾ നല്ല തിക്ക് ബലുണ്ടല്ലേ ഞങ്ങൾക്ക് ഇത്ര തിക്ക് ഇന്നെങ്കിൽ ചോറുകളെല്ലാം കൂട്ടുകൊക്കെ നല്ലാവില്ല അതൊക്കെ എത്ര തന്നി വേണോ അത്ര തന്നി ആഡാക്കിയിട്ടുണ്ടല്ലേ ഇതിൽ ചന്ത മിക്സ് ആക്കിയിട്ട് ഉപ്പ് മയ്യായിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ ഉപ്പ് ആഡാക്കോറു ഫസ്റ്റ് ബേല ബേവുമ്പോൾ ഉപ്പിട്ടിടിക്കറല്ലോ അത് മയ്യിട്ട് കണ്ടെങ്കിൽ മൈ ഇല്ലാണ്ട് കണ്ടെങ്കിൽ ഉപ്പിനിങ്ങി ആഡാക്കിയും കഴുത്ത് ഇതിപ്പോൾ കൂടെ നല്ല തുള്ളിയിട്ട് റെഡി ചെയ്യും നെക്സ്റ്റ് ഇപ്പം നാണ് ബ്രൗൺ റൈസ് ഞാനാക്കറേൻ കാട്ടിയോണ്ടുള്ള ഫസ്റ്റ് കൂടെ നാണ് വെജിറ്റബിൾ ഓയിൽ ബീത്തിരെ ഓയിൽ നല്ല വെച്ചാവും നല്ല എത്ര വെച്ചാവെന്ന് വെച്ചെങ്കിൽ ആ ചൊമ്മ വെച്ചാവും നോർമലായിട്ട് വെച്ചാക്കറ പറയാറില്ല യാറ വെച്ചാവും ഓണിയൻ ഓണിയൻ സോറി എണ്ണ നല്ല വെച്ചായി പിന്നെ അതൊക്കെ ഒരു നീരുള്ളിയിൽ സ്ലൈസ് ആക്കിയിട്ടുള്ളൂ നെയ്ച്ചോറുകൾ നീരുള്ളിയിട്ടില്ല അതേ സ്റ്റൈൽ നീരുള്ളിയിട്ടിട്ടുണ്ടല്ലേ നീരുള്ളി ഇങ്ങനെ കറുത്ത് കറുത്ത് കറുത്തിട്ടാവും ഫുള്ളു നല്ല ബ്രൗൺ ആവും ഇങ്ങനെ ബ്രൗൺ ആവിടുത്തോളം ഫ്രൈ ആക്കിയിട്ടായി പിന്നെ ഉണ്ടല്ലേ ഇതൊക്ക് നിങ്ങൾക്ക് ചോറുക എത്ര തന്നി വേണു അത്ര തന്നി ബീത്തിയും കഴുത്ത് നീരുള്ളിയുടെ നീരുള്ളി കറിഞ്ഞിത്തുകൊണ്ട് തലവെച്ചാക്കണ്ട ഈ റൈസ് കൊണ്ടല്ലേ നീരുള്ളിയുടെ ഞങ്ങൾ ഇങ്ങനെയുമേ കറിപ്പാട്ടുണ്ട് കറിപ്പാട്ടിയും മാത്രം അതിനിങ്ങനെ ബ്രൗൺ റൈസ് ഉണ്ട് അവിടെ ഇല്ലാണ്ട് കണ്ടെങ്കിൽ നെയ്ച്ചോറ് പോലെ അവിടെ അത്രമേ നോക്കൊരിപ്പം ഇപ്പം നീരുള്ളി കറിഞ്ഞാൽ പോലോ നല്ല ഇതൊക്കെ തന്നി ബീത്തിട്ടാകുമ്പോൾ തന്നിയെല്ലാം ഫുൾ എന്തെയ്ത്തൂടെ ബ്രൗൺ കളറായിട്ടില്ലേ കാപ്പി കളറായിട്ടില്ലേ ഇങ്ങനെ ആവണിത് ഇങ്ങനെ ആയാൽ പിന്നെ ഇതൊക്കിപ്പം ന നെയ്ച്ചോറ് അരി മൂന്ന് കപ്പുടെ എത്ര നെയ്ച്ചോറ് അരി ഇട്ടോണ്ടുള്ളു തന്നി ബീത്തുമ്പോഴത്തേക്കും അതേപോലെ നിങ്ങളെ അരികെ എത്ര തന്നി ബീനു അത്രമേ തന്നി ബീത്തിയും കഴിത്ത അത് രണ്ട് യാറം ബീത്തണ്ട കുറടിയും ബീത്തണ്ട ഇപ്പോൾ ഒരു ഗ്ലാസ് അരിക് ജൻ ഗ്ലാസ് തന്നിയല്ലേ അതേ സ്റ്റൈൽ നെയ്ച്ചോറി എങ്ങനെ ആക്കുക അതേ സ്റ്റൈൽ നീരുള്ളിയുടെ മാത്രം ഞങ്ങൾ കരിപ്പാട്ടിട്ട് പോകണം നോക്കൂ പെർഫെക്റ്റായിട്ട് ബ്രൗൺ റൈസും റെഡി ആയിട്ട് അതൊക്കെ ബേനായ പോലത്തെ ദാല് ഫിഷ് കക്ക പൊടിക്കരി എല്ലാം റെഡി ആയിട്ട് സിമ്പിളായ ഇൻഗ്രീഡിയൻസ് അല്ലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടിരിക്കുക ഇഷ്ടമായി ഉണ്ടല്ലേ പ്ലീസ് ലൈക്ക് ആക്കോറു എല്ലാവർക്കും ഷെയർ ആക്കിയിട്ടുണ്ടല്ലേ സബ്സ്ക്രൈബ് ആവുക അല്ല സപ്പോർട്ട് ആക്കോറു ഫ്രണ്ട്സ് പിന്നെ എന്തൊരു കൊണ്ടുണ്ട് ചൊമ്മയൊക്കെ വീഡിയോസ് എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നോക്കൂ ചൊമ്മ വ്യൂസ് എല്ലാം പറഞ്ഞു ഹെൽപ്പ് ആക്കോറു ഫ്രണ്ട്സ് അസ്സലാമലൈക്കും.